ഞാനിന്ന് ചെയ്യുന്ന വീഡിയോ കോട്ട ധ്യാന കേന്ദ്രത്തിലെ പ്രേക്ഷിത പ്രവർത്തകനായിരുന്ന അരവിന്ദാക്ഷ മേനോന്റെ ഒരു പ്രസംഗത്തെക്കുറിച്ചാണ്. അതായത് ഇപ്പോൾ അടുത്ത കാലത്ത് മരിച്ചുപോയി. അതുകൊണ്ട് തന്നെ മരിച്ച ഒരു വ്യക്തിയെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യുമ്പോൾ അതിൻ്റെ ഔചിത്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഞാൻ അദ്ദേഹത്തെ ആക്ഷേപിക്കാനോ അതിക്ഷേപിക്കാനോ അല്ലല്ലോ ഇവിടെ ശ്രമിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഒന്ന് വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നേ ഉള്ളൂ. ഹായ്, ഞാൻ ഫെലിക്സ് കൊച്ചു വർദ്ധമാൻ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനൊരു 15 കൊല്ലങ്ങൾക്ക് മുൻപാണ് കോട്ടയിൽ ഒരു ധ്യാനം കൂടാനായിട്ട് ആദ്യമായിട്ട് ഇവിടെ കടന്നു ചെല്ലുന്നത്. അന്ന് അവിടുത്തെ പ്രക്ഷിത പ്രവർത്തനായിരുന്നു അരവിന്ദാക്ഷ മേനോൻ. ആഴ്ചയിൽ ദിവസമുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കേൾക്കുകയുണ്ടായി. അത് കഴിഞ്ഞ് വീണ്ടും 2 കൊല്ലം കൂടി കഴിഞ്ഞിട്ടാണ് വീണ്ടും അവിടെ ഒരു ധ്യാനം കൂടാനായിട്ട് രണ്ടാമത് കടന്നു ചെല്ലുന്നത്. 2 പ്രാവശ്യമാണ് ഞാൻ അവിടെ പോയിട്ടുള്ളത്. അന്നും അരവിന്ദാക്ഷ മേനോൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രസംഗവും കേട്ടു. 2 കൊല്ലം മുൻപ് നടത്തിയ അതേ പ്രസംഗം വള്ളി പുള്ളി വിടാതെ, ഒരു വരി പോലും വിടാതെയാണ് അന്ന് അദ്ദേഹം അവിടെ പ്രസന്റ് ചെയ്തത്. ഇപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു. കൃത്യമായി പറഞ്ഞാൽ 19/4/2023 അദ്ദേഹം മരിച്ചു. ഏകദേശം 8 മാസം കഴിഞ്ഞു. മരിച്ച അടുത്ത ദിവസം തന്നെ അദ്ദേഹം ഈ 15 കൊല്ലങ്ങൾക്ക് മുൻപ് നടത്തി എന്ന് പറയുന്ന പ്രസംഗം പല യൂട്യൂബ് ചാനലുകളിലും നമുക്ക് കാണാനും കേൾക്കാനും സാധിക്കും. അത് ചില വീഡിയോകളൊക്കെ ചില ചാനലിലൊക്കെ അതിൻ്റെ ഫുൾ വേർഷൻ, ചിലതിലൊക്കെ ഭാഗികമായിട്ടുമാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് താങ്കൾക്ക് എന്താണെന്നൊരു ചോദ്യം സ്വാഭാവികമാണ്. എനിക്കൊന്നും ഉണ്ടായിട്ടല്ല, മറിച്ച് ബദലേഹം TVയിലും ഈ പ്രസംഗം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യണം എന്ന് കരുതിയത്. ബദലേഹം നമുക്കറിയാം, കോട്ടയത്ത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രെയർ സെൻ്ററാണ്. പ്രെയർ സെൻ്റർ എന്ന് പറയുമ്പോൾ അവരേതാ തീർച്ചയായിട്ടും ക്രിസ്ത്യാനികളെ ഉദ്ധരിക്കുക എന്ന ലക്ഷ്യമാണല്ലോ അവർക്ക് പ്രധാനമായിട്ടും ഉള്ളത്. അരവിന്ദാക്ഷ മേനോൻ ഒരു നിരീശ്വരവാദിയായിരുന്നു, കമ്മ്യൂണിസ്റ്റായിരുന്നു. അദ്ദേഹം നിരീശ്വരവാദത്തുനിന്ന് ഈശ്വരവാദത്തിലേക്കും ഈശ്വരവാദത്തു നിന്ന് വേദങ്ങളിലേക്കും വേദങ്ങളിൽ നിന്ന് ബൈബിളിലേക്കും എത്തിയതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയാൻ ശ്രമിക്കുന്നത്. ഹൈന്ദവരുടെ ആധികാരിക ഗ്രന്ഥങ്ങളെന്ന് പറയുന്നത് ഋഗുവേദം, യജുർവേദം, സാമവേദം, അഥർവവേദമാണ്. ഇതിലാദ്യത്തെ 3 വേദങ്ങളിൽ വളരെ പ്രത്യക്ഷമായും അഥർവവേദത്തിൽ പരോക്ഷമായും ആരാണ് ദൈവം, ആരാണ് മനുഷ്യൻ, എന്തിനാണ് മനുഷ്യൻ ദൈവത്തെ ആരാധിക്കേണ്ടത്, എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്നൊക്കെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്ന് അദ്ദേഹം പറയും. ദൈവം സർവവ്യാപിയാണ്, അതുകൊണ്ട് തന്നെ അരൂപിയാണ്. അരൂപിയായ ദൈവത്തിന് രൂപമില്ല. രൂപമില്ലാത്ത ദൈവത്തിൻ്റെ രൂപമുണ്ടാക്കി വെച്ച് ആരാധിക്കരുത്. അത് മൂഢത്വമാണ്, നിഷ്പ്രയോജനമാണ്. മൃത്സിദ്ധാതാതു ദാർവാതി മൂർത്താവിശ്വം അവിദ്യേയ ദുഷ്യന്ത്യാതി തപസ്സ മൂഢ പരാം ശാന്തി നയാതിദേ. ഞാൻ സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളല്ല, പക്ഷെ ഇതിൻ്റെ അർത്ഥം ഞാൻ ഗൂഗിളിൽ മലയാളം ഗൂഗിൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. മരം, കല്ല്, ലോകം, മണ്ണ് ഇവ കൊണ്ട് ദൈവത്തിൻ്റെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആരാധിക്കരുത്. ആരാധിച്ചാൽ അത് മൂഢത്വമാണ്, പാപമാണ്, അവന് ശാന്തി ലഭിക്കുന്നുമില്ല. ഇങ്ങനെയൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുമ്പോൾ എനിക്കാ ഒരു സംശയം, ഇത് അദ്ദേഹം ആരെക്കുറിച്ചാണ് പറയുന്നത്? ഹിന്ദുവിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ക്രിസ്ത്യാനിയെ കുറിച്ചാണ്? ഇവർ രണ്ടും ഇക്കൂട്ട രണ്ടുപേരും വിഗ്രഹ ആരാധന നടത്തുന്നവരാണ്, അനേകായിരം വിഗ്രഹങ്ങളുള്ളവരുമാണ്. അങ്ങനെയെങ്കിൽ മറ്റേതെങ്കിലും മതങ്ങളെക്കുറിച്ചാണ്? ദൈവമുണ്ടായ നാൾ വഴിയിൽ എല്ലാ മതങ്ങളും വിഗ്രഹ ആരാധന നടത്തിയിരുന്നവരാണെന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് കുഞ്ഞുണ്ണി മാഷ് പാടിയത്, 6 നാൾ കൊണ്ട് ദൈവം മണ്ണ് കൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു, 7-ാം നാൾ മനുഷ്യൻ കല്ലുകൊണ്ട് ദൈവത്തെ സൃഷ്ടിച്ചു എന്ന്. രംദാശ്യമേനോന്റെ വിശ്വാസത്തിലേക്കുള്ള കടന്നു വരുന്ന ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിലും ദുരിതത്തിലും ദാരിദ്ര്യത്തിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൻ്റെ പ്രേരണയാൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളുടെ നിർബന്ധത്താൽ ചില മന്ത്രതന്ത്ര വിദ്യകളിലൊക്കെ അകപ്പെട്ടതും അവിടെ നിന്ന് മോചനം ലഭിക്കാതെ തൻ്റെ ഗുരുവര്യന്മാരുടെ ഉപദേശപ്രകാരം മതം അദ്ദേഹം വേദങ്ങളിൽ എത്തിപ്പെട്ടതുമാണ് പ്രസംഗത്തിൻ്റെ അടുത്ത ഭാഗങ്ങൾ. ഗുരുവര്യന്മാർ അദ്ദേഹത്തെ ഉപദേശിച്ചു, നീ വേദങ്ങളൊക്കെ വായിക്കണം, അപ്പോൾ നിനക്ക് വെളിച്ചം കിട്ടും. അവർ പറഞ്ഞതിന് പ്രകാരം വേദങ്ങളൊക്കെ വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു, വെളിച്ചം കിട്ടാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ദുഃഖത്തിലും ദുരിതത്തിലും ദാരിദ്ര്യത്തിലും അദ്ദേഹം ഏതൊക്കെ ദൈവങ്ങളുടെ മുമ്പിൽ നേർച്ച കാഴ്ചകൾ അർപ്പിച്ച് പ്രാർത്ഥിച്ചുവോ അവരൊന്നും ദൈവങ്ങളല്ല എന്ന് അദ്ദേഹത്തിന് ബോധ്യം വന്നു. പിന്നെ വേദങ്ങളിലൂടെയുള്ള ആധികാരിക പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഏകദൈവ ബോധ്യത്തിലേക്കും അത് ക്രിസ്തുവാണെന്നുള്ള തിരിച്ചറിവിലേക്കും എത്തിയതെന്നാണ് അദ്ദേഹം പറയുന്നത്.
അദ്ദേഹം പിന്നെ ബൈബിൾ ആദ്യമായിട്ട് കൈകൊണ്ടെടുക്കുന്നതും വായിക്കുന്നതും ഒക്കെ അദ്ദേഹം ഈ പ്രസംഗത്തിൽ പങ്കുവെക്കുന്നുണ്ട്. ആദ്യം അദ്ദേഹം ഉൽപ്പത്തി പുസ്തകത്തിലെ ആദ്യത്തെ വചനം തൊട്ട് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു തുടങ്ങുന്നത്. വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. നമുക്കറിയാം നാലാം ദിവസമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും ഒക്കെ സൃഷ്ടിക്കുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യമുണ്ടായ വെളിച്ചം എങ്ങനെയുണ്ടായി, എവിടെ നിന്നുണ്ടായി? ഇതൊരു കോൺട്രഡിക്ഷനാണ്, ഇതൊരു ഡിബേറ്റ് വിഷയമാണ്. പക്ഷേ അദ്ദേഹം ചോദ്യരൂപേണ നമ്മോട് തന്നെ ചോദിക്കുകയും അതിനദ്ദേഹം പറയും, അദ്ദേഹം തന്നെ ഉത്തരം പറയാൻ ശ്രമിക്കുന്നത് നമുക്ക് കാണാം. ഇനി അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. വിശുദ്ധ ബൈബിളിലെ ആദ്യത്തെ പുസ്തകം ഉൽപ്പത്തി പുസ്തകമാണ്. എല്ലാവർക്കും അറിയാം പ്രപഞ്ച സൃഷ്ടിയുടെ ചരിത്രമാണ് ഉൽപ്പത്തി. സൃഷ്ടാവും പിതാവുമായ ദൈവം 6 ദിവസങ്ങൾ കൊണ്ട് ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചു എന്നാണ് ഉൽപ്പത്തി എഴുതിയിരിക്കുന്നത്. ഈ 6 ദിവസങ്ങളിൽ 1-ാം ദിവസം, ഉൽപ്പത്തി പുസ്തകം 1:3 ഞാൻ ഇങ്ങനെ വായിച്ചു. ദൈവം അരുളിച്ചെയ്തു, വെളിച്ചമുണ്ടാകട്ടെ. അപ്പോൾ വെളിച്ചമുണ്ടായി. എനിക്ക് പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല, മുമ്പേ പറഞ്ഞ പോലെ മണിയൊന്നും മുഴങ്ങിയില്ല. പ്രപഞ്ച സൃഷ്ടി നടക്കുകയാണ്, ദൈവം വെളിച്ചം സൃഷ്ടിക്കുന്നു, പ്രകാശം സൃഷ്ടിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷേ 1:16 വായിച്ചപ്പോൾ മുമ്പ് പറഞ്ഞതുപോലെ മണി മുഴങ്ങി. ഉൽപ്പത്തി പുസ്തകം 1:16 നാം ഇങ്ങനെ വായിക്കുന്നു, അന്ന് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചു. ഈ അന്ന് എന്ന് പറയുന്നത് 4-ാം ദിവസമാണ്. സൃഷ്ടി തുടങ്ങി 4-ാമത്തെ ദിവസമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിച്ചത്. നമുക്കിന്ന് പ്രകാശം തരുന്ന എല്ലാ പ്രകാശഗോളങ്ങളെയും ദൈവം സൃഷ്ടിച്ചത് 4-ാം ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ 1-ാം ദിവസം ഉണ്ടാകട്ടെ എന്നരുളി ചെയ്തപ്പോൾ ഉണ്ടായ പ്രകാശം ഏത് പ്രകാശം? യോഹന്നാന്റെ സുവിശേഷം 1:1-14 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ ചോദ്യത്തിന് മറുപടി കിട്ടും. ആദിയിൽ വചനമുണ്ടായി, ഉണ്ടാകട്ടെ എന്ന് ദൈവം ഇച്ഛിച്ചപ്പോൾ ദൈവത്തിൽ നിന്ന് പുറപ്പെട്ടത് പ്രകാശമല്ല, ദൈവത്തിൻ്റെ വചനമാണ്. ദൈവത്തിൽ നിന്ന് പുറപ്പെട്ട ദൈവവചനം പ്രകാശമായി ഭൂമിയിലേക്ക് വന്നു. പ്രകാശമായി ഭൂമിയിലേക്ക് വന്ന ദൈവത്തിൻ്റെ വചനം മാംസം ധരിച്ച് മനുഷ്യനായി മനുഷ്യനോടൊപ്പം വസിച്ചു. അത് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ യേശുനാഥനാകുന്നു. സൃഷ്ടിക്കും മുൻപേ, പ്രപഞ്ചമുണ്ടാകുന്നതിനും മുൻപേ, സൃഷ്ടിയുടെ പൂർണ്ണതയിൽ ദൈവത്തിൻ്റെ തന്നെ സൃഷ്ടിയായ മനുഷ്യൻ്റെ പാപം പെരുകി, മനുഷ്യന് പാപമോചനം ലഭിക്കാതെ വരുന്ന ഘട്ടത്തിൽ അവരെ പാപത്തു നിന്ന് മോചിപ്പിക്കാൻ ഉചിതമായ ജന്മം എടുത്തുകൊണ്ട് അവതരിപ്പിക്കുന്നതിന് വേണ്ടി കാലേ കൂട്ടി റെഡിയാക്കി നിർത്തിയിരിക്കുന്ന തൻ്റെ തന്നെ അപരനായിട്ടാണ് ക്രിസ്തുവിനെ വ്യാഖ്യാനിച്ച് അവതരിപ്പിക്കുന്നത്. ഇങ്ങനെ അവതരിപ്പിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടാവായ സർവചരാചരങ്ങളുടെയും പിതാവായ ദൈവം അപൂർണനാണ് എന്നുള്ള ബോധ്യമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇങ്ങനെയുള്ള ബോധ്യം ബദലേഖമിന് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. തുടർന്ന് വേദങ്ങളിലൂടെയുള്ള തുടർന്ന് ബൈബിളിൻ്റെ ആധികാരികമായ പഠനത്തിൽ അദ്ദേഹം ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ ചില ഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു മണി മുഴങ്ങും. അതാണ് ഇത് എവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഉപനിഷത്തുകളിലും വേദങ്ങളിലും ആരണ്യകങ്ങളിലും ബ്രാഹ്മണ്യങ്ങളിലും ഒക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ ഈ വേദങ്ങളും ആരണ്യകങ്ങളും ഉപനിഷത്തുകളും ബ്രാഹ്മണ്യങ്ങളും ഒക്കെ ബൈബിളിൽ പകർത്തി വച്ചിരിക്കുന്നു എന്നല്ലേ? ബൈബിൾ ഇതിൻ്റെയൊക്കെ കോപ്പിയടി എന്നല്ലേ? അല്ലാതെ 6-ാം നൂറ്റാണ്ടിൽ മാത്രം എഴുതപ്പെട്ട ബൈബിളിൽ നിന്നും അതൊന്ന് 3000 കൊല്ലങ്ങൾക്ക് മുൻപെങ്കിലും വാമൊഴിയായും വരമൊഴിയായും ഇവിടെ നിന്ന വേദങ്ങൾ കോപ്പിയടിച്ചു എന്ന് പറയാൻ കഴിയില്ല. അതായത് ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആകുന്നതും ഏറ്റവും കൂടുതൽ ചിന്താക്കുഴപ്പത്തിലാകുന്നതും ക്രിസ്തുവിൻ്റെ ക്രൂശിത മരണത്തെക്കുറിച്ചാണ്. അതിനദ്ദേഹം ശതപഥ ബ്രാഹ്മണത്തിലെ 7 അടയാളങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. അയ്യൂബത്തിൽ ബന്ധിച്ച് കൈകാലുകൾ ആണികളാൽ തറയ്ക്കപ്പെട്ട് തലയിൽ മുൾക്കിരീടം ചൂടി പഴയ വീഞ്ഞ് കുടിപ്പിച്ചു രക്തം പാർന്നു മരിക്കുന്ന അങ്ങനെ 7 അടയാളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അതിനെ സമർത്ഥിക്കാൻ ശ്രമിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ ദൈവത്തെക്കുറിച്ച് തൻ്റെ ഹൈന്ദവരുടെ വേദഗ്രന്ഥങ്ങളിൽ വായിച്ചപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും കൺഫ്യൂഷൻ ആകെ ചിന്താക്കുള്ളു. അദ്ദേഹം തൻ്റെ ഗുരുവര്യന്മാരെ സമീപിച്ചു സംശയ നിവൃത്തിക്ക് വേണ്ടി. അവർ പറഞ്ഞു അതെ, ക്രിസ്തുവിനെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഹൈന്ദവരുടെ ദൈവത്തെ ക്രിസ്ത്യാനികൾ ഹൈജാക്ക് ചെയ്തു വച്ചിരിക്കുന്നു എന്നുകൂടി പറഞ്ഞു എന്നറിയില്ല. തുടർന്ന് അദ്ദേഹം വേദഗ്രന്ഥങ്ങളൊക്കെ ഉദ്ധരിച്ചു കൊണ്ടാണ് ആ പ്രസംഗം അങ്ങനെ നീണ്ടുപോകുന്നത്. ഈ പ്രസംഗം ഇങ്ങനെ നീണ്ടുപോകുമ്പോൾ, ഈ പ്രസംഗം ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്കൊരു സംശയം, എനിക്കൊരു സംശയം, ആകെ ഒരു ചിന്താക്കുഴപ്പം.
അദ്ദേഹം ഇത്രയും നാൾ പോട്ടയിൽ പ്രസംഗിച്ചിരുന്നത് ബൈബിളിനെ ഉദ്ധരിക്കാനോ അതോ വേദങ്ങളെ? എന്താ സാത്താനെ 10-20 കൊല്ലം മുമ്പ് നമ്മൾ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രസംഗമല്ലേ എന്നാണ് ഉത്തരമെങ്കിൽ, ഈ നാൾ വഴിയിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം കുറഞ്ഞതല്ലാതെ കൂടിയിട്ട് കേട്ടോ? കർത്താവിൻ്റെ പ്രിയ നഗരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.